ആം സമീര. ഞാൻ പ്രയത്നയിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ 1 ഇയറായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പ്രയത്നയിൽ ഞാൻ ASD കുട്ടികളെയാണ് ട്രെയിൻ ചെയ്യുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ടാണ് അപ്പോൾ വർക്ക് ചെയ്യുന്നത്. മെയിനായിട്ടും ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പ്രയത്നയിൽ നിന്ന് കിട്ടിയത്. ഞങ്ങളുടെ കോളേജിൽ നിന്നും നമുക്ക് ഒരു പഠിച്ചിറങ്ങിയിട്ട് ഫസ്റ്റ് ജോബിന് വരാൻ നമുക്ക് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ഒരു സെൻറ്ററാണ് പ്രയത്ന. ഒരുപാട് എക്സ്പോഷർ നമുക്ക് കിട്ടും. നമ്മൾ പഠിച്ച എല്ലാ പ്രാക്ടിക്കൽ തിയറീസും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പുതിയതായിട്ട് തന്നെ ഞങ്ങൾക്ക് ASD സ്പെഷ്യലൈസ്ഡ് ആയതുകൊണ്ട് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പ്രയത്നയിൽ വന്നതിന് ശേഷമാണ് പഠിച്ചത്. അതുപോലെ തന്നെ ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉള്ള കുട്ടികളെയും കൂടുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്തതും കുട്ടികളെ പഠിപ്പിച്ചതും പ്രയത്നയിൽ വന്നതിന് ശേഷമാണ്. അത് എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. LD കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്, അവർക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ടീച്ചിങ് നൽകാൻ എന്തൊക്കെ മെത്തേഡ്സാണ് അതിനുള്ളതെന്ന് എനിക്കിവിടെ പഠിപ്പിച്ചു തന്നത് എൻ്റെ കൊളീഗ് തന്നെയായിരുന്നു. എൻ്റെ കൊളീഗാണ് എനിക്കതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ADHD ഉള്ള കുട്ടികളെ ഫസ്റ്റ് ഞാൻ എടുത്തത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കേസ് നമുക്ക് നന്നായിട്ട് പുതിയ പുതിയ കേസുകൾ പഠിക്കാനും അത് റെഫറൻസ് ചെയ്ത് അതിൽ പുതിയ മെത്തേഡ്സ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള രീതികൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പ്രയത്നയിൽ വന്നതിന് ശേഷം സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ടീം എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ചാണ് ഇവിടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാറുള്ളത്. അത് ഏറ്റവും എത്രയും പെട്ടെന്നാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നുള്ള ഇതനുസരിച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് ലാംഗ്വേജ് പതോളജിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ബിഹേവിയർ തെറാപ്പിസ്റ്റ്, ABA തെറാപ്പിസ്റ്റ്, അങ്ങനെ ഒരു ഒരു ഒത്തിരി പേരടങ്ങുന്ന ഒരു ടീമാണ് ഒരു കുട്ടിക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ പ്രയത്നയുടെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസ് ഇൻക്ലൂഡിങ് തെറാപ്പിയാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസിനും വളരെ ഹാപ്പിയാണ്. അവർക്ക് ദേ ക്യാൻ ഒബ്സർവ് അവരുടെ കുട്ടികളിലുള്ള ചേഞ്ച് അവർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓരോ മന്ത്ലി റിവ്യൂസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഒരു കുട്ടിക്ക് വന്ന അവർക്ക് എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായത്, ഇല്ലേ നമ്മൾ പുതിയതായിട്ട് ഇനി എന്തൊക്കെയാണ് ഒരു കുട്ടിയിൽ വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഓരോ മന്ത്ലി റിവ്യൂ ഇവിടെ നടക്കാറുണ്ട്. അത് വളരെ ഇൻട്രാക്റ്റീവ് ആണ്. പാരൻറ്റും തെറാപ്പിസ്റ്റും തമ്മിലുള്ള ഒരു ബോണ്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു സെഷനാണ് ആ മന്ത്ലി റിവ്യൂ എന്ന് പറയുന്നത്. ഒരു കുട്ടിക്കുള്ള ഈച്ച് ആൻഡ് എവറി തെറാപ്പിസ്റ്റ് ആ കുട്ടിക്ക് എന്തൊക്കെയാണ് ഒരു മന്ത്ലി ഉണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്സും അതിൽ നമ്മൾ എങ്ങനെയാണ് അതിൽ ഇനിയും പുതിയതായിട്ട് കുട്ടിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് നമ്മൾ ഒരു ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിലേക്കൊരു കൺക്ലൂഷനിലെത്തി അവന് എത്രയും നമുക്ക് നല്ല ഇൻറ്റൻറ്റീവായിട്ട് തെറാപ്പി കൊടുക്കുക എന്നുള്ളതിലൊരു കൺക്ലൂഷൻ നമ്മളെത്തിയും. പിന്നെ കുട്ടിക്ക് അത് നല്ല ബെനിഫിഷ്യലായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് ഇവിടുത്തെ ഒരു വലിയൊരു പോയിൻ്റാണ് ഈ കേസ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രൊഫഷണലി നല്ലൊരു ഡെവലപ്മെൻറ്റ് തരുന്ന ഒരു സെൻറ്ററാണിത്. അതുപോലെ തന്നെ കുട്ടികൾ ഇവിടെ ഒരു കേസ് പ്രസൻറ്റേഷൻ നടക്കാറുണ്ട്. അത് ഒരു കുട്ടീനെ ഒരു കേസായിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ പ്രൈമറി തെറാപ്പിസ്റ്റ് ആയിരിക്കും അത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൈമറി തെറാപ്പിസ്റ്റ് മറ്റ് കുട്ടികൾക്കുള്ള മറ്റ് തെറാപ്പിസ്റ്റിൽ നിന്നും അവരുടെ ഡീറ്റെയിൽസൊക്കെ വാങ്ങിയിട്ട് അതൊരു പ്രസൻറ്റേഷനാക്കി കുട്ടിക്കയുടെ ഒരു വീഡിയോ ഉൾപ്പെടെ ആയിട്ടാണ് നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു കുട്ടിക്ക് ഉണ്ടായ എല്ലാ അവൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സും അവന് എന്തൊക്കെയാണ് ഇനിയും ചേഞ്ച് ചെയ്യാനുള്ളതെന്നുള്ള കൂടിയും നമ്മൾ ആ പ്രസൻറ്റേഷൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് ഓരോ ക്ലാസ്സുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ OPT പോലെയുള്ള പെക്സ് അതുപോലത്തെ ട്രെയിനിങ് കോഴ്സുകളും അല്ലാതെ തന്നെ പ്രൊഫഷണലി നമുക്ക് ലൈഫ് സ്കിൽസ് ട്രെയിനിങ്ങൊക്കെ ഇവിടെ നിന്ന് തരാറുണ്ട്. ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എൻ്റെ നല്ലൊരു എൻ്റെ ഫസ്റ്റ് ജോബായിരുന്നു പ്രയത്നയിലെ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് ഫസ്റ്റ് കിട്ടിയത്.